പാല നഗരത്തിൽ റോഡുകൾ തകർന്ന് കുഴി രൂപപ്പെടുന്നത് ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മാണി സി കാപ്പൻ എം എൽ എ. ഏറ്റുമാനൂർ പൂഞ്ഞാർ സംസ്ഥാന പാതയിൽ ചേർപ്പുങ്കൽ മുതൽ ഈരാറ്റുപേട്ട മുട്ടം വരെയുള്ള ഭാഗത്തെ ഓവർലേ വർക്കുകൾ ഉടൻ ആരംഭിക്കുമെന്നും എം എൽ എ പറഞ്ഞു. പാല നഗരത്തിലെ റോഡുകളിൽ അടിക്കടി കുഴികൾ ഉണ്ടാകുന്നത് ഒഴിവാക്കാൻ ശാശ്വത പരിഹാരത്തിനായുള്ള ശ്രമങ്ങൾ നടത്തുമെന്ന് മാണി സി കാപ്പൻ എം എൽ എ പറഞ്ഞു. പാല ഏറ്റുമാനൂർ റോഡിൽ ചേർപ്പുങ്കൽ മുതൽ ഈരാറ്റുപേട്ട മുട്ടം ജംഗ്ഷൻ വരെയുള്ള ഭാഗത്തെ ഓവർലേ പണികൾ പൂർത്തിയാകുന്നതോടെ കുഴികൾ രൂപപ്പെടുന്നത് ഒഴിവാക്കാൻ കഴിയും. കനത്ത മഴയെ തുടർന്ന് ജില്ലയിലെ പാറമടകളുടെ പ്രവർത്തനം നിർത്തിവെച്ചതോടെയാണ് ടാറിംഗ് വൈകുന്നതെന്നും മാണി സി കാപ്പൻ എം എൽ എ പറഞ്ഞു. കനത്ത മഴയും ജില്ലയിലെ പാറമടകളുടെ പ്രവർത്തനം നിർത്തിവെച്ചതും ടാറിംഗ് വൈകാൻ കാരണമായതായും മാണി സി കാപ്പൻ എം എൽ എ പറഞ്ഞു. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ കോട്ടയം ജില്ലയിലെ മുഴുവൻ പാറമടകളും അടച്ചിടാൻ കളക്ടർ ഓർഡർ കൊടുത്തിരുന്നു. ഇപ്പോൾ വലിയ ദുരന്തങ്ങൾ ഉണ്ടാകാത്ത താഴ്വാരങ്ങളിലെ പാറമടകൾ ഓറഞ്ച് അലർട്ട് മാറയിൽ അന്നേരം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തീർന്നാൽ ഉടനെ ഈ പി എം ബി സി ടാറിങ് ഇതിൻ്റെ ഓവർലേ പരിപാടികൾ നടന്നിരിക്കും. ഇന്ത്യ ഫാക്ടറി മുതൽ മുട്ടം ഈരാറ്റുപേട്ട മുട്ടം റോഡ് വരെയുള്ള കോൺട്രാക്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിന് വർക്ക് നടക്കും. തൽക്കാലം ഇവിടെ അപകടകരമായ രീതിയിൽ കുഴികളുണ്ടായിരുന്നു, ഇന്നിപ്പോൾ അടച്ചിട്ടുണ്ട്. അതുപോലും അടയ്ക്കാൻ മഴ കാരണം സാധിക്കുന്നില്ല. അതിലേറെ സന്തോഷമുള്ളൊരു കാര്യം, ഒരുപാട് കാലമായി ഇവിടുത്തെ ജനങ്ങളുടെ ആശയവും അഭിലാഷവുമായിട്ടുള്ള പാരലൽ റോഡിൻ്റെ ബൈപ്പാസ് റോഡിൻ്റെ പൂർത്തീകരണ പരിപാടികൾ, ഭാഗികമായ പരിപൂർണമായി പൂർത്തിയാക്കാനുള്ള പരിപാടികൾ അടുത്ത തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് സിവിൽ സ്റ്റേഷനിൽ ഉപയോഗിച്ചതാണ്. കാലാവസ്ഥ അനുകൂലമാകുന്നതോടെ ടാറിംഗ് നടപടികൾ ആരംഭിക്കും. മഹാറാണി ജംഗ്ഷനിലും റിബർവി റോഡിൻ്റെ ആരംഭഭാഗത്തും അപകടകരമായ കുഴികളാണ് രൂപപ്പെട്ടിരിക്കുന്നത്. താൽക്കാലികമായി നികത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചതായും എം എൽ എ പറഞ്ഞു. ഇപ്പോഴത്തെ കുഴിയടയ്ക്കലുകൾ താൽക്കാലികം മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. പലതവണ കുഴികൾ അടച്ചെങ്കിലും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കുഴി രൂപപ്പെടുകയാണ്. പൂർണ്ണമായ തോതിലുള്ള റീടാറിംഗിലൂടെ മാത്രമേ പ്രശ്നത്തിന് പരിഹാരമാവുകയുള്ളൂ എന്നും മാണി സി കാപ്പൻ പറഞ്ഞു. സ്റ്റാർവിഷൻ ന്യൂസ്, പാലാ.